യിക്കോട്ടെ ഒത്തിരി ആളുകൾക്ക് പ്രയാസം നേരിടുന്നുണ്ട് സിന്തറ്റിക് കാൽസ്യം അതായത് നമുക്ക് പിന്നെ മെഡിക്കൽ ഷോപ്പിൽ ഡോക്ടർ പ്രിസ്ക് പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് അലോപ്പതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കാൽഷ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സൈഡ് എഫക്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ കമ്പനിയുടെ കാൽഷ്യം എന്താണെന്നും ആ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ആളുകൾക്ക് നമ്മുടെ ജനങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവണം ഗുണകരമാവുന്നെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സെഷനാണ് അത് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ മെന്റായിട്ടുള്ള നമ്മുടെ സ്വന്തം വന്ദന വന്ദന വന്ദനമേമിനെ സ്നേഹാദ്രപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് വെൽക്കം വന്ദന വന്ദനമേം കേൾക്കാമോ യെസ് ഗുഡ് ഈവനിങ് എവ്രി വൺ ഇനി നമ്മളുടെ സൂമിന്റെ ഡേ ആണ് താങ്ക് യു രജീസ് സർ ഫോർ ഇൻവൈറ്റിംഗ് നമുക്കറിയാം ഏറ്റവും മെയിൻ ആയ ഒരു മിനറൽ ആണ് കാൽഷ്യം അപ്പൊ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഒരു ഒരു കാര്യമല്ലോ കാൽഷ്യം എന്തിനാണ് നമുക്ക് നമ്മളുടെ ബോൺ ഹെൽത്തിനെ സ്ട്രോങ് ആക്കാനും അല്ലെങ്കിൽ നമ്മളുടെ പല്ലിനെ സ്ട്രോങ് ആക്കാൻ മാത്രമാണ് നമുക്ക് കാൽഷ്യം ആവശ്യം അതാണ് നമ്മളുടെ മൈൻഡിൽ നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നത് അത് തന്നെയാണ് നമ്മളുടെ ഹെർ ബോൺസ് മീൻസ് നമ്മുടെ എല്ലുകൾ സ്ട്രോങ് വേണമെങ്കിൽ അതിന് കാൽഷ്യം ആവശ്യമാണ് അതിന് കൂടെ തന്നെ നമ്മളുടെ പല്ല് സ്ട്രോങ് വേണമെങ്കിൽ അതിന് കാൽഷ്യം ആവശ്യമാണ് ബട്ട് അതിൻ്റെ കൂടെ തന്നെ കുറെ വേറെ ഓർഗൻസ് നമ്മളുടെ ബോഡിയിൽ വേറെ കുറെ ബോഡി പാർട്സ് ഉണ്ട് കാൽഷ്യം ഇല്ലെങ്കിൽ അതിനെ നല്ല ഒരു എന്താ പറയാ ബാഡ് എഫക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ സൈഡ് എഫക്ട്സും അല്ലെങ്കിൽ കുറെ വേറെ പ്രശ്നങ്ങൾ നമ്മളുടെ ബോഡിയിലേക്ക് വരും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് കുറച്ച് സിംറ്റംസ് ഞാനിപ്പോൾ പറയാം ഫോർ എക്സാമ്പിൾ മസൽ പിടുത്തം ബോഡി പെയിൻ കൈക്കാൽ വേദന അല്ലെങ്കിൽ ഊറവേദന അല്ലെങ്കിൽ എവിടെങ്കിലും ബോഡിയിൽ എവിടെങ്കിലും പെയിനും പിന്നെ പല്ല് പൊട്ടണത് അല്ലെങ്കിൽ പല്ല് അങ്ങനെ പീസ് പീസ് ആയിട്ട് പോണത് അല്ലെങ്കിൽ പല്ല് വേദനയും പല്ലിന്റെ എന്തെങ്കിലും പ്രശ്നവും പിന്നെ ചെറിയൊരു വീണുമ്പോൾ തന്നെ പല്ല് ബോൺസ് പൊട്ടു ഫ്രാക്ചർ ആയി ഫ്രാക്ചറായി എവിടെയെങ്കിലും ഫ്രാക്ചർ ആയി പിന്നെ ക്രോണിക് കഫ് ചുമ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ കണ്ടിന്യൂ ഒരു ചുമ അത് എത്ര നമ്മൾ മെഡിസിൻസ് കഴിച്ചാലും എത്ര കപ്പ് സിറപ്പ് കഴിച്ചാലും അത് മാറാത്ത ഒരു ചുമ ഉണ്ടെങ്കിലും അതിന് കൂടെ തന്നെ നമ്മളുടെ ഉറക്ക കുറവ് നമുക്ക് രാത്രി നമ്മൾ ഉറങ്ങും പെട്ടെന്ന് നീക്കും പിന്നെ നമുക്ക് നല്ല ഉറക്കണ ഉണ്ടെങ്കിലും നല്ല ഉറങ്ങണ ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് നല്ല ഒരു ഉറക്കം കിട്ടുന്നില്ല നമ്മളുടെ സ്ലീപ്പ് നമ്മളുടെ ഉറക്കം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ ആണ് നമ്മളുടെ ബോഡിത്തെ കാൽഷ്യം കുറവ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഹാർട്ട് ബീറ്റ് നമ്മളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് അതിന്റെ നമുക്ക് ചിലപ്പോൾ ഫീൽ ആവും എന്തോ ഒരു ഹാർട്ടിന്റെ ഒരു എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഇറഗുലർ ഹാർട്ട് ബീറ്റ്സും അതേ കൂടെ തന്നെ ബി പി വേരിയേഷൻസ് പിന്നെ നമ്മളുടെ നഖം പെട്ടെന്ന് പൊട്ടണത് അല്ലെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് അതിൻ്റെ മേലെ വൈറ്റ് മാർക്സും അങ്ങനെ എന്തെങ്കിലും കാണണ്ടെങ്കിൽ പിന്നെ അതിന് കൂടെ നമ്മളുടെ മുടിന്റെ ബ്യൂട്ടി മീൻസ് നമ്മളുടെ മുടി മുടിന്റെ ഭംഗി കുറവ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആയി നമ്മളുടെ സ്കിൻ ആദ്യത്തെ മാറി ആ സ്കിൻ ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രൈനെസ് ഒരു ഡ്രൈനെസ് അതിന്റെ എന്താ പറയുക ഷൈനിങ് ഗ്ലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് റീസൺസ് ആണ് നമ്മളുടെ ബോഡിത്തെ കാൽഷ്യം കുറവ് അപ്പൊ കാൽഷ്യം നമ്മളുടെ ബോൺസിനെ മാത്രമല്ല നമ്മളുടെ പല്ലിനെ മാത്രമല്ല ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടേക്ക് കാൽഷ്യം നമുക്ക് നീഡഡ് ആണ് അപ്പൊ കാൽഷ്യം ഇപ്പോ അറ്റ്ലീസ്റ്റ് നമ്മളുടെ മൈൻഡിലെ ഈ സിംറ്റംസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും യെസ് എനിക്ക് കാൽഷ്യം കുറവുണ്ട് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താ എനിക്ക് മസിൽ പെടുത്തുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ബോഡി പെയിനും അല്ലെങ്കിൽ ചുമ മാറണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും റീസൺസ് ബട്ട് അതിന്റെ ഒരു റീസൺ അതല്ലേ കാൽഷ്യം കുറവ് ആയിരിക്കും അപ്പോ നമ്മളുടെ ബോഡിക്ക് ഈ വസ്കുലർ കോൺട്രാക്ഷനും നെർവസ് സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർട്ട് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൂടെ ഒരു ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ആയിരിക്കും നമ്മളുടെ കാൽഷ്യം അപ്പൊ കാൽഷ്യം നോർമൽ നമ്മളുടെ ബോഡിയിൽ എപ്പോഴും ആവശ്യമാണ് പ്ലസ് വൺ ഓഫ് ദ ബോഡി കണ്ടെയിൻസ് സിറം കാൽഷ്യം വിച്ച് ഈസ് നീഡഡ് ബൈ മെറ്റബോളിക് ഫങ്ഷൻസ് അപ്പൊ കുറച്ച് ഫങ്ഷൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ വൺ പെർസെന്റ് ബോഡി അതിന് ആവശ്യമുള്ളൂ ബാക്കി സപ്ലൈ നമ്മളുടെ ബോൺസ് ടീത്താണ് ഞാൻ പറഞ്ഞു ഇപ്പോ നമുക്ക് ഓൾറെഡി മൈൻഡിലെ ഒരു ധാരണ ഉണ്ട് എന്താണ് ീത്തും ഇതിന് ബോൺസിനെ മാത്രം ആവശ്യമല്ലോ ബട്ട് നോ ഫോർമേഷൻ ഓഫ് ബോൺസ് മസൽസിനെ ഫംഗ്ഷനിങ് മസൽസ് സ്ട്രോങ് വേണമെങ്കിൽ മസൽസ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കാൽഷ്യം ആവശ്യമാണ് ഹാർട്ട് പ്രോപ്പർലി ബീറ്റ് ചെയ്യണെങ്കിൽ ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ വേണമെങ്കിൽ അതിന് കാൽഷ്യന്റെ ആവശ്യമാണ് നമ്മളുടെ ബോഡിയിലേക്ക് ആൽക്കൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ് ബെയിൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കാൽഷ്യം ആവശ്യമാണ് ബ്ലഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബ്ലഡ് കാൽഷ്യം ആവശ്യമാണ് ടീത്ത് പിന്നെ നെർവേസ് നെർവ്സ് നമ്മുടെ നെർമ്മകളിനെ സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ അതിനെ ഫങ്ഷൻ പ്രോപ്പർലി വേണമെങ്കിൽ നമുക്ക് കാൽഷ്യന്റെ ആവശ്യമാണ് കുറച്ച് കാൽ കുറെ ക്യാൻസേഴ്സിനെ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ കാൽഷ്യം പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ബാലൻസ് നമ്മളുടെ ബോഡിയിൽ കാൽഷ്യം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഇപ്പൊ കാൽഷ്യംസ് കുറവ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരു ഏജ് ഡിഫറൻസ് മാറ്റർ അല്ല അത് ചെറിയ കുട്ടിയായാലും മുതല് വലിയ ആൾക്കാർ വരെ അത് ചിലപ്പോൾ കുറവായിരിക്കും ഹോർമോണൽ ഡിഫ് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും അവർക്ക് ചിലപ്പോൾ ഡെഫിഷ്യൻസീസ് കുറയും കിഡ്നി ഡിസീസസ് ചില ആൾക്കാർക്ക് കിഡ്നിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ലിവർ സിറോസിസും ലിവർ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ എപ്പോഴും കാൽഷ്യം കുറവായിരിക്കും ബിക്കോസ് ഇങ്ങനത്തെ ഡിസീസസ് ഉണ്ടാവുമ്പോൾ അവരുടെ ബോഡി കാൽഷ്യം അബ്സോർപ്ഷൻ കുറയും അപ്പോ അതിന് കൂടെ തന്നെ നമ്മൾ എപ്പോഴും പറയാറ് ഏറ്റവും കൂടുതൽ കാൽഷ്യം നമുക്ക് കിട്ടുന്നത് എവിടെയാണ് മിൽക്ക് പാൽ മിൽക്കിന് നമുക്ക് കാൽഷ്യം കിട്ടണുണ്ട് ബട്ട് അത് കുറച്ച് ഏജ് വരെ അത് ലിമിറ്റഡ് ഉള്ളൂ ഇത് ആദ്യത്തെ ആദ്യം നമ്മൾ എപ്പോഴും പറയൂ എല്ലാ ഏജ് കി മിൽ മിൽക്ക് ഇസ് ഗുഡ് ഫോർ എവ്രി വൺ ഇഫ് എനിപ്പ് ബട്ട് ഇറ്റ് ഈസ് റോങ് മിൽക്ക് ഈസ് ഗുഡ് ഫോർ ലിമിറ്റഡ് ഏജ് കുറച്ച് നമ്മൾ അഡൾട്ട്സ് ആകുമ്പോൾ നമ്മളുടെ ഏജ് ഗ്രൂപ്പ് നമ്മളുടെ ഏജ് കുറച്ച് കൂടി പോകുമ്പോ തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പ്ലസ് നമ്മൾ നോക്കണെങ്കിൽ മിൽക്ക് നമ്മളുടെ ബോഡിന്റെ മിൽക്കിന്റെ അമൗണ്ട് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും നല്ലത് അല്ല അപ്പൊ അതിന്റെ കൂടെ എന്താണ് നമ്മളുടെ കാൽഷ്യം നമ്മൾ ജസ്റ്റ് അത് കുടിക്കേണ്ടാവുള്ളൂ അതിനെ കുറച്ച് നമുക്ക് സൈഡ് എഫക്ട്സ് വരും ബട്ട് അതിനെ നമുക്ക് കാൽഷ്യം കിട്ടും അതൊന്നും പറയാൻ പറ്റില്ല അത് ഇപ്പോഴത്തെ സ്റ്റഡി ശേഷമാണ് നമുക്ക് മനസ്സിലാണത് നമുക്ക് എന്താ പറയാ പാൽ കിട്ടുന്നത് ആനിമൽസിലാണ് അപ്പൊ ആനിമൽസ് സ്റ്റോർ ചെയ്യുന്ന പാൽ ആർക്കാണ് അവരുടെ കുട്ടികൾക്കാണ് പക്ഷെ നമ്മൾ ആ പാൽ എടുക്കുമ്പോൾ അത് നമ്മളുടെ ബോഡിയിലേക്ക് അതിന്റെ റോങ് എഫക്ട് വരുന്നുണ്ട് അപ്പൊ എന്താണ് നമ്മളുടെ പല്ല് പൊട്ടി പോണത് നമ്മളുടെ ബോൺസ് സ്ട്രോങ് ഇല്ല അതൊക്കെ പ്രശ്നമാണ് നമ്മൾ പാൽ കുടിക്കുന്ന കാരണം അപ്പൊ പാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറെ ആൾക്കാർ പാൽ കുടിക്കുമ്പോൾ അവർ ഗ്യാസ് എസിഡിറ്റി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ പാലിന്റെ കുറച്ച് ഒക്കെ എന്താ പറയാ സാധനം ലൈക്ക് കേടായാലും പനീർ ആയാലും തൈരായാലും അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും ചെറിയ നമുക്ക് അതിൻ്റെ എഫക്ട് കിട്ടും ബട്ട് പാൽ നല്ലത് അല്ല അതിന് കൂടെ തന്നെ കുറച്ച് നല്ല വെജിറ്റേബിൾസും പ്ലസ് അതിന് കൂടെ മെയിൻ ആയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണോ അല്ലെങ്കിൽ മിനറൽ ആണോ നമുക്ക് പറയാം അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ സൈഡ് എഫക്ട്സ് ഓഫ് കാൽഷ്യം ഇപ്പൊ കാൽഷ്യം ആർക്ക് പറ്റാത്തതിന് കിഡ്നി ഡിസീസ് ആയാലും ലിവർ ഡിസീസ് ആയാലും അവർക്ക് പാങ്ക്രിയാസിലെ പ്രശ്നം ഉണ്ടെങ്കിൽ ലങ് ഡിസീസായാലും അതിന്റെ കുറച്ച് സൈഡ് എഫക്ട് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കാൽഷ്യം എന്താണ് കാൽഷ്യം കാർബോണേറ്റ് അതിന്റെ ടാബ്ലെറ്റ്സ് അപ്പൊ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഡോക്ടേഴ്സ് എഴുതുന്നുണ്ട് നമ്മൾ പ്രഗ്നൻസി ടൈമില് മൂന്നാല് മാസം ഡോക്ടർ നമുക്ക് കാൽഷ്യം എഴുതാറുണ്ട് അതാണ് കാൽഷ്യം കാർബോണേറ്റ് ബട്ട് അതിന്റെ റിസ്ക് എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ എന്താ പറയാ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അത് ശരിക്ക് ഒരു നാച്ചുറൽ ആയ കാൽഷ്യം അല്ല നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് കാൽഷ്യം കാർബോണേറ്റ് ആണ് അപ്പോൾ അതിന് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ഹാർട്ട് അറ്റാക്സ് കൂടുതൽ റിസ്ക് അതിന്റെ കൂടുതലാണ് അതിന് കൂടെ തന്നെ നമുക്ക് ഗ്യാസ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും പ്ലസ് നമുക്ക് മെനോപ്പോസ് ലേഡീസ് ക്ക് മെനോപ്പോസിന്റെ ടൈം കുറച്ചുകൂടി നേരത്തെ ഉണ്ടാവും ചിലപ്പോൾ അവരുടെ ടൈം ബോഡിന്റെ അക്കോർഡിംഗ് ഉണ്ടാവില്ല ബട്ട് അക്കോർഡിംഗ് ടു നമ്മളുടെ ഈ സിന്തറ്റിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മളുടെ മെനോപോസ് കുറച്ചുകൂടി നേരത്തെ ആവാം അപ്പൊ ഇങ്ങനത്തെ കുറെ സൈഡ് എഫക്ട്സ് നമ്മളുടെ ഏഹ് കാൽഷ്യം കാർബോണേറ്റ് കഴിച്ചിട്ട് നമുക്ക് ഉണ്ടാവും ആർക്ക് കഴിക്കാൻ പറ്റാത്ത കിഡ്നി ഡിസോർഡർ ആയ ആൾക്കാരും എന്താ പറയാ ലിവർ ഡാമേജ് ആയ ആൾക്കാരും അങ്ങനത്തെ ആൾ കുറച്ച് ആൾക്കാർക്ക് കാൽഷ്യംസ് എന്തായിരിക്കും കഴിക്കാൻ പറ്റാത്ത എല്ലാം പക്ഷെ അവരുടെ ബോഡി എന്താണ് അത് ഒബ്സർവ് ആക്കൂല അത് കാൽഷ്യം കാർബോണേറ്റ് ആയിട്ട് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണത് ഒരു നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ബ്ലൂ ലൈഫിന്റെ മിൽക്ക് കാൽഷ്യം അപ്പൊ മിൽക്ക് കാൽഷ്യം ഫോർമുല എന്താന്ന് ചോദിച്ചാലും ആ അതിന് മഗ്നീഷ്യം ഉണ്ട് വൈറ്റമിൻ ഡി ത്രീ ഉണ്ട് സിങ്ക് ഉണ്ട് അപ്പൊ നമ്മളുടെ ബോഡിയിലെ കാൽഷ്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മെയിൻ ആയ അതിന് കൂടെ ഒരു മിനറലിന്റെ ആവശ്യമാണ് വൈറ്റമിൻ ഡി ത്രീ അപ്പൊ വൈറ്റമിൻ ഡി ത്രീ നമുക്ക് കിട്ടുന്നത് വെയില മോർണിംഗ് രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലും പക്ഷെ നമ്മൾ ആരുടെ അടുത്ത് എത്ര ടൈം ഇല്ല നമ്മൾ പോയിട്ട് വെയിലും മണിക്കൂർ ഇരിക്കാൻ അല്ലെങ്കിൽ നാപ്പത് മിനിറ്റ് ഇരിക്കാനോ ഒരാളടുത്ത് ഇപ്പൊ നേരം ഇല്ല നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ കുട്ടിയായാൽ ജനിച്ച കുട്ടിക്ക് എന്താണ് അവർക്ക് എപ്പോഴും ജോണ്ടീസ് വരാറുണ്ട് അപ്പോൾ അവർക്ക് ലൈറ്റ്സ് കാണിക്കാൻ അല്ലെങ്കിൽ രാവിലത്തെ വെയിൽ കാണിക്കാൻ എപ്പോഴും ഡോക്ടർ സജെസ്റ്റ് ചെയ്യാറുണ്ട് അതെന്തിനാണ് അവർക്ക് വൈറ്റമിൻ ഡി കുറവായിട്ടാണ് അവർക്ക് ആ ജോണ്ടീസിന്റെ കുറച്ച് എഫക്ട്സ് വരുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി നമ്മൾ വൈറ്റമിൻ ഡി സിങ്ക് മാഗ്നീഷ്യം കൂടി ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ബോഡി കാൽഷ്യം ഒബ്സേർവ് ചെയ്യുള്ളൂ അപ്പൊ നമ്മളുടെ മിൽക്ക് കാൽഷ്യം എന്ന് പറയുമ്പോൾ ഒരു പ്യോറായ ഒരു നാച്ചുറൽ കാൽഷ്യമാണ് ആ എത് ഏജ്ക്ക് വേണമെങ്കിലും അത് കഴിക്കാം അതിന്റെ ഏജ് ലിമിറ്റ്സ് ഒന്നും ഇല്ല പ്യോർ നാച്ചുറൽ ആയ കാരണം ആർക്കും ഒരു സൈഡ് എഫക്ട്സും ഇല്ല നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഈ കിഡ്നി പേഷ്യൻസ് വരെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ബിക്കോസ് ഇറ്റ് ഈസ് നാച്ചുറൽ അപ്പൊ കാർബോണേറ്റ് ആണ് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പക്ഷെ നമ്മളുടെ കാൽഷ്യം എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ അഡൾട്ട്സ് വരെ അവർക്ക് കഴിക്കാം അതിൻ്റെ കൂടെ തന്നെ എന്താണ് അതിന്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി ത്രീ അവൈലബിൾ ആണ് മെഗ്നീഷ്യം അവൈലബിൾ ആണ് സിങ്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിനെന്താ മെയിൻ എഫക്ട് എന്താണ് പെട്ടെന്ന് ഒരു അബ്സോർപ്ഷൻ കിട്ടും പെട്ടെന്ന് ആവും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഒരു ചെറിയ പാത്രത്തിൽ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ട് ഒരു സ്പൂണ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി പെട്ടെന്ന് ആ ടാബ്ലറ്റ് ടാബ്ലെറ്റ് മെൽട്ടാവും അപ്പം ആല് പോലെയാവും അപ്പം നമുക്ക് മനസ്സിലാവും എത്ര അതിന് ആണ് പെട്ടെന്ന് മെൽട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അങ്ങനെ തന്നെ നമ്മളുടെ ബോഡിയിൽ അത് അബ്സോർബ് ആവുന്നത് അപ്പൊ എങ്ങനെ നമ്മൾ ആ ടാബ്ലറ്റ് വയലേറ്റ് ഇടണത് അപ്പോഴത്തേക്ക് നമ്മളുടെ ബോഡി ആ അബ്സോർപ്ഷൻ എടുക്കണം അപ്പം അതിനെ നമുക്ക് കുറെ നേരം ഒന്നും അബ്സോർബ് അബ്സോർപ്ഷനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റൈൻ ചെയ്യാൻ ജസ്റ്റ് ഒരു മിനിറ്റിന്റെ മിനറ്റിന്റെ ഉള്ളില് അത് നമ്മളുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവും അതിന്റെ ഫങ്ഷൻസ് എന്താണ് അതിന്റെ എന്താ പറയാ ബെനിഫിറ്റ്സ് എന്താണ് അത് നമ്മളുടെ ബോഡിയിലേക്ക് കിട്ടുക ചെയ്യും അപ്പം റെക്കമെൻഡ് ഫോർ എവ്രി വൺ ഒരു ഏജ് ലിമിറ്റ് ഇല്ലാത്ത എല്ലാവർക്കും ഇത് കഴിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിക്കാം ആസ് മെഡിസൻ അല്ല ഒരു സപ്ലിമെന്റ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതലായ ആവശ്യമാണ് സെക്കൻഡ് തിങ് മെയിൻ ആയൊരു തിങ് ആണ് നമുക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ലേഡീസ് നിർബന്ധമായിട്ട് ഇത് കൊടുക്കണം അതിന്റെ റീസൺ എന്താണ് ഫോർട്ടി ഫൈവ് പ്ലസ് ആയി ആകുമ്പോൾ അവരുടെ മെനുപ്പോസ് ടൈം ആയിക്കോണ്ടിരിക്കണ്ടാവും ചില ആൾക്കാർക്ക് മെനുപ്പോസ് ആയിട്ടുണ്ടാവും അപ്പൊ മെനുപോസ് കഴിയുക അല്ലെങ്കിൽ മെനുപോസ് ടൈമില് അല്ലെങ്കിൽ മെനുപോസ് കഴിഞ്ഞ ശേഷം എന്താണ് അവർക്ക് ബോഡി കാൽഷ്യം അബ്സോർബ് ചെയ്യൂല എത്ര നമ്മളുടെ ബോഡി കാൽഷ്യം കാർബോണേറ്റ് കൊടുത്താലും ബോഡി അബ്സോർബ് ആക്കൂല ബിക്കോസ് വുമനില് എസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് കാൽഷ്യം ആവുള്ളൂ അപ്പോൾ നമ്മളുടെ കാൽഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിലേക്ക് അത് പെട്ടെന്ന് ഒബ്സർവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മിൽക്ക് കാൽഷ്യം അപ്പൊ ഹെൽപ്പ് നമുക്ക് തേർട്ടി ഫൈവ് പ്ലസ് എല്ലാ ലേഡീസുകാരുടെ കൊടുക്കണം നിർബന്ധമാണ് അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ എന്തായിരിക്കും അവരുടെ ബോൺ ഹെൽത്ത് സ്ട്രോങ് ആവും അവൻക്ക് മെന്റലി കുറച്ച് സപ്പോർട്ട് ആവും അവർക്ക് എന്താ പറയാ മെനുപോസ് ടൈമിൽ വരുന്ന ഇഷ്യൂസ് മെന്റലി ഇഷ്യൂസും അല്ലെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂസിനെ കുറെ ഒഴിവാക്കാൻ പറ്റും ോപ്രോസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ നമ്മളത് ട്വന്റി പ്ലസ് എത്ര വേഗം നമുക്ക് അത് കഴിക്കാൻ പറ്റും എത്ര നല്ലതാണ് നമുക്ക് ഓസ്ട്രോപ്രോസസ് ഒക്കെ പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ് മിൽക്ക് കാൽഷ്യം ഇതിന് കൂടെ തന്നെ നമുക്ക് കിട്ടുന്നത് മഗ്നീഷ്യം വൈറ്റമിൻ ത്രീ ആൻഡ് സിങ്ക് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടർഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് മിൽക്ക് കാൽഷ്യം എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം എല്ലാവർക്കും സെയിൽ ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് ഇന്നാണ് നമ്മളുടെ ചെറിയൊരു പ്രസന്റേഷൻ എന്തിനാണ് നമുക്ക് കാൽഷ്യം ബെനിഫിറ്റ്സ് മാത്രം ഞാൻ മാത്രേ നിങ്ങൾക്ക് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് അതിന്റെ ആ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അമ്മയിൽക്ക് കാൽഷ്യം വാങ്ങാം കഴിക്കാം ഫ്രണ്ട്സ് കൊടുക്കാം റിലേറ്റീവ്സ് കൊടുക്കാം ഫാമിലിക്ക് കൊടുക്കാം ഓക്കെ താങ്ക്